പെട്ടെന്ന് കജോളിനെ കണ്ടുപിടിക്കണമെന്ന് മേഡം എന്നോട് പറഞ്ഞു. പക്ഷെ ആ കുട്ടി മിസ്സായപ്പം പക്ഷെ എന്തുകൊണ്ട് മേഡം ഒരു അന്വേഷണം നടത്തിയില്ല? അപ്പോ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. എന്ത് പ്രശ്നം? വാട്ട് യു മീൻ മിസ്റ്റർ ബെഞ്ചമിൻ? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ എഴുതി തന്നിട്ടോ എന്നോടത് വിളമ്പണ്ട. കജോളിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ മേഡം. ഒരു പ്രശ്നമില്ലാത്ത ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടില്ലല്ലോ. സംശയം, എനിക്കെതിരെ ആര് സഞ്ചരിച്ചാലും അവരെ സഹായിക്കുന്ന ഒരു പതിവ് കൈതക്കൽ ദീപക്കിനുണ്ടല്ലോ. അല്ല, ഇത്രയും സുരക്ഷിതമായ നിന്റെ കയ്യിൽ നിന്ന് അവൾ എങ്ങനെ ചാടിപ്പോയി? ഇടി അവളുടെ ഒന്നും തനി സ്വഭാവം നിനക്കറിയില്ല. നീ നോക്കിക്കോ, നിനക്കുള്ള യഥാർത്ഥ തലവേദന അവളുടെ പോക്കായിരിക്കും, അവൾ ഉണ്ടാക്കാൻ പോകുന്ന കുഴപ്പങ്ങളായിരിക്കും. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, എന്നാ ഞാൻ പോട്ടെ. ഒന്ന് നിന്നെ. എന്തുത്തരം കിട്ടിയെന്നാ നീ പറയുന്നത്? നിങ്ങളുടെ കൂട്ടുകാരന്റെ സഹോദരൻ DYSP ആയിട്ട് വന്നത് ചിലപ്പോ യാദൃശ്ചികമാവാം. പക്ഷേ കജോളിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. സത്യത്തിലിപ്പോ നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ എന്റെ വിധിയാണ് കജോളിന്റെ പോക്കെന്ന്. അതിലുണ്ട് എല്ലാം. സംസാരിക്കാനും ഗണിച്ച് കണ്ടുപിടിക്കാനും ഒക്കെ വല്ലാതങ്ങ് പഠിച്ചു നീ. സത്യം പറഞ്ഞ പുറപ്പെട്ടു പോയ പെണ്ണ് എവിടെയെങ്കിലും ചത്തു പൊങ്ങിയ MLA ദയ പെട്ടു പോവല്ലേ? കണ്ടെത്തിയാൽ അവളെ കൊന്നുകളഞ്ഞേക്കുവെന്നൊരു സൂചനയുണ്ട് ഈ വാക്കുകളിൽ. കൈയും കാലും സ്വതന്ത്രമാണെന്ന് കരുതി ഇരുട്ടിലേക്ക് നടക്കാനും നോക്കാം, പറക്കാൻ നോക്കരുത്. നടക്കില്ല. കജോളിനെ തെറ്റായ വഴിയിൽ നിന്ന് ഞാൻ നേർവഴിക്ക് കൊണ്ടുവന്നതാ, എന്റെ കൂടെ നിർത്തി ഞാൻ സംരക്ഷിച്ചതാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ഇറങ്ങിപ്പോടി. ആദ്യം നീ കുറെ ഭിക്ഷക്കാരെ സംരക്ഷിച്ചു, ഇപ്പോ അതിനേക്കാളും വൃത്തികെട്ട കുറെ എണ്ണത്തിന്. നീ സംരക്ഷിക്കുന്ന എല്ലാവരെയും കൊല്ലാൻ തന്നെ എന്റെ തീരുമാനം. നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാ അങ്ങ് ചെയ്യ. ശരി, ആയിക്കോട്ടെ. അഹങ്കരിക്കാൻ ഒരുപാടങ്ങ് തോന്നിപ്പോയാ, ഇടയ്ക്കൊന്ന് ആലോചിച്ച് തണുക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. SPയുടെ മേശപ്പുറത്ത് ഒരു ഫയലുണ്ട്, അത് കൈതക്കൽ ദീപകിന്റെ പേരിലുള്ളതാ. എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ ജയിലഴികളിലേക്ക് നിങ്ങളെ അയക്കാം. അതിന് വേഗത കൂടുന്നതും കുറയുന്നതും നിങ്ങൾ തന്നെയായിരിക്കും തീരുമാനിക്കുക. ഞാൻ ഇപ്പം നിനക്ക് പണം തന്നാ, നാളെ നീയും നിന്റെ കൂട്ടുകാരും കൂടുതൽ പണം ചോദിക്കും. നിങ്ങൾ എന്റെ ഭർത്താവിനെയും മകളെയും ഭീഷണിപ്പെടുത്തും, കൂടുതൽ പണം ചോദിക്കും. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. എങ്ങനെ അവസാനിപ്പിക്കാൻ? പണം തരാതെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ ജീവിച്ചിരിക്കുന്നു നിനക്ക് ഉറപ്പുണ്ടോ? നീ എന്താ കാണിക്കുന്നത്? എന്റെ ഭർത്താവും എന്റെ മോളും സുഖമായിട്ട് ജീവിക്കണം. ഇനി നിന്നെ പോലും ആർക്കും ഈ വീടിനകത്തേക്ക് കടന്നു വരാൻ ധൈര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് കൊല്ലം പോവാം. മിണ്ടരുത്. നിന്റെ കൂട്ടുകാരൻ രാഹുല് എന്നെ എങ്ങനെയൊക്കെ ചതിച്ചവനാ, എന്നിട്ടും ഞാൻ അവനൊന്നും ചെയ്തില്ല. പകരം ഒതുങ്ങി ഞാൻ ഒരിടത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോ എന്നെ ഇല്ലാതാക്കാൻ വരുന്ന നിന്നെയൊക്കെ വെറുതെ വിടണോടാ ഞാൻ. അതെ, എനിക്ക് ഭ്രാന്താ. എന്റെ ഭർത്താവിനോടും മകളോടുമുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്ത് തന്നെയാ. അത് തടയാൻ വന്നാ ഞാൻ സമ്മതിക്കില്ല. എന്നെപ്പോലുള്ള ഒരു പെണ്ണിനെയും നീ ഇനിയും ഭീഷണിപ്പെടുത്തരുത്.